இறங்கறது. ഇതൊക്കെ ഭയങ്കര ബോറിംഗാ. അല്ല കുട്ടി, ഒരേ ആൽബത്തിൽ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാം, ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതല്ല, ഇത്ര ഉണ്ടാവാറില്ലല്ലോ. സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? അച്ചായൻ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറ, എന്താണ്ടോ അയ്യേ? അതെ അച്ചായ, ഈ തിരക്കിന്റെ ഇടെ ഞാൻ അവളെ മരുന്ന് കൊടുക്കാൻ. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവളെ മരുന്ന് മറക്കാൻ പാടില്ലെന്ന്? കഴുത. ഇനിയിപ്പൊ അവളെ എന്തൊക്കെയാണോ കാണിച്ചുവിട്ടാൻ പോകുന്നത്? പറ്റിയതൊക്കെ പറ്റി, ആരെങ്കിലും വിളിച്ച മരുന്ന് ഒന്ന് എത്തിക്കാൻ പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങോട്ട് പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പച്ചനോട് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ പിന്നെ ഇപ്പോഴാ കാണുന്നത്. അതും ഇങ്ങനെ. നിനക്ക് എന്താ രാജ പറ്റിയേ? നിനക്കന്ന് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ? ഹായ് ആന്റി. ഹായ്. പോടെ. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി. ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണാൻ പോയി. പക്ഷെ വീട്ടിലേക്കെന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയത് ഗോഡൗണിലേക്കാണ്. പിന്നീടുള്ള 8 മാസം എൻ്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു. ഒടിയാത്ത ഒരു എല്ല് പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. രാജനന്ന് വന്നില്ല എന്നാണല്ലോ അപ്പച്ചന് എന്നോട് പറഞ്ഞേ. അത് നീ വിശ്വസിച്ചു, അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മച്ചി വരുവ. മറ്റേ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ആ ചാനൽ ഉണ്ടായിരുന്നു. ആളെ ദുബായിക്ക് പോയി. അന്വേഷണം പറയും. അയാൾ അത്യാവശ്യമായിട്ട് അളിയനെ കാണണമെന്ന് പറയുന്നുണ്ട്. കാണുന്നോലല്ലോ, വളരെ ഷൈ ആണല്ലോ. എവിടെ വീട്? കൊച്ചി. ആ കൊച്ചി. ഞാൻ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. നമ്പർ എന്ന് പറയോ? ഞാൻ ശല്യക്കാരനല്ല. എന്റെ നമ്പർ തരട്ടെ. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിരിക്കു കുറച്ച് ഓറാവുന്നുണ്ട് കേട്ടോ. ആ അയാൾ പറഞ്ഞ കറക്റ്റ്. ഗസ്റ്റുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാ. ഈ ഇംപ്രവൈസേഷൻ ഇടയ്ക്ക് നമുക്ക് ആൽബത്തിന് അത്യാവശ്യമുള്ള 2-3 ഫോട്ടോസും കിട്ടിയിട്ടില്ല. ഒരു 2-3 സ്നാപ്സും കൊടുത്ത് നമുക്ക് പോവാം. പ്ലീസ് ഡാഡി, പ്ലീസ് എടുത്തോ. എടുക്ക് എടുക്ക് എടുക്ക്. നൈസ് നൈസ് നൈസ്.